ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെൻറ് ജോസഫ് ഓറോട്ടറിയാണ്. ഇതാണ് സെൻറ് ജോസഫ് ഓറോട്ടറി. ഇത് ഒരു റോമൻ കാത്തലിക് ബെസിലിക്കയാണ്. കാനഡയിലെ ലാർജസ്റ്റ് ചർച്ചാണ്, ബിഗ്ഗസ്റ്റ് ഡോം ഇൻ ദ വേൾഡ്. ഈ ഡോം വേൾഡിലേക്ക് വെച്ചിട്ട് ബിഗ്ഗസ്റ്റ് ആണ്. മോൺട്രിയാലിൻ്റെ ഏതൊരു ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഡോം കാണാൻ പറ്റും. നമ്മൾ പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒരു അണ്ണാങ്കുഞ്ഞിനെ കണ്ടു. അണ്ണാങ്കുഞ്ഞ് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുങ്ങൾ വിൻ്റർ ആകുമ്പോഴത്തേക്കും മരത്തിൻ്റെയൊക്കെ പൊത്തിൽ പോയാ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നതാവോ. അപ്പം നമ്മൾ പള്ളിയിലേക്ക് കയറാൻ പോവാണ്. എന്താ പറയണ്ടേ, വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ചവിട്ട് പടികളിലൂടെ നമ്മൾ കയറുന്നു. എത്രയോ ആൾക്കാർ കയറിയിട്ടുള്ള പടിയാണല്ലേ. ഇത് ഒരു മിഷനാണ്. ഈ മിഷനിൽ നമ്മൾ $3 കോയിനിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു മാതാവിൻ്റെ രൂപവും സെൻറ് ജോസഫ് ഓറോട്ടറിയുടെ പടമൊക്കെയുള്ള ഒരു കോയിൻ കിട്ടും. ഞാനപ്പോൾ അതൊരെണ്ണം എടുത്തു. സെൻറ് ജോസഫ് ഓറോട്ടറിയിൽ രണ്ട് ചർച്ചസാണ് ഉള്ളത്. ഒന്ന് ക്രിപ്റ്റ് ചർച്ച്, നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ബസലിക്ക വരുന്നത്. ഈ ക്രിപ്റ്റ് ചർച്ച് എന്ന പേര് പറയുന്നത് പോലെ തന്നെയാണ്. ഇത് ഒരു ഇതിൻ്റെ റൂഫ് ഒരു ആർക്ക്, ഫ്ലാറ്റൻഡ് ആർക്ക് മോഡലാണ് വരുന്നത്. ഇത് ബസലിക്കയുടെ താഴത്തായിട്ട്, മൗണ്ടിൻ്റെ താഴത്തായിട്ട് വരുന്നത് കൊണ്ട് ക്രിപ്റ്റ് ചർച്ച് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് 1000 ആൾക്കാർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ചർച്ചാണ്. പക്ഷേ ഡ്യൂ ടു കൊറോണ ആർക്കും ഇരിക്കാനായിട്ടുള്ള അനുവാദമില്ല. അൽത്താരയിലുള്ളത് സെൻറ് ജോസഫിൻ്റെ സ്റ്റാച്ചു ആണ്. ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത് കരേരെ മാർബിളിലാണ് സെൻറ് ജോസഫ് സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അൽത്താരയാണ്. വളരെ ശാന്തമായി കിടക്കുന്ന ഒരു പള്ളി. ബ്രദർ ആൻഡ്രേ 1904 സെൻറ് ജോസഫിൻ്റെ നാമധേയത്തിലാണ് ഈ ആദ്യമായി പള്ളി ഉണ്ടാക്കുന്നത്. ആദ്യത്തെ പള്ളി വളരെ ചെറുതായിരുന്നു, വുഡണിൽ ഉണ്ടാക്കിയ പള്ളിയായിരുന്നു. പിന്നെ അത് കത്തി നശിച്ചു ഒരു. എനിക്ക് ഇവിടുത്തെ അൽത്താരകൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഇത്. ഇത് ഒരു ഇടനാഴിയിലാണ്. അരണ്ട വെളിച്ചമാണ് ഇവിടെ എപ്പോഴും ഉള്ളത്. ഏത് എത്ര പകലത്തും രാത്രിയിലും ഒരേ വെളിച്ചമുള്ളൊരു സ്ഥലമായത്. ഇവിടെ നമുക്ക് ക്യാൻഡിൽസ് ലൈറ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാം. സെൻറ് ജോസഫിന് വ്യത്യസ്തമായിട്ടുള്ള മധ്യസ്ഥ സഹായം അഭ്യർത്ഥിക്കുന്ന സ്ഥലങ്ങളാണ് ഉള്ളത്. ഇതൊരു ഭയങ്കര ഒരു ഫീലുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ബസലിക്കയിൽ. പക്ഷേ ഈ ഒരു സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഒരു പ്രാർത്ഥനാ ചൈതന്യം തരുന്ന ഒരു സ്ഥലം. ബസലിക്കയുടെ പുറക് ഭാഗം മലയോട് ചേർന്നാണ് നിൽക്കുന്നത്. ആ മലയാണ് ഈ കാണുന്നത്. മലയിൽ വല കൊണ്ട് അവർ കവർ ചെയ്തിരിക്കുകയാണ് സെക്യൂരിറ്റി റീസണിൽ. ആ ഇടനാഴിയിലൂടെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ കാണാൻ പറ്റും. ഒരു ഭയങ്കര ഒരു പ്രാർത്ഥനാനുഭൂതിയാട്ടോ ഇതുവഴി പോകുമ്പോഴത്തേക്കും.
അവിടെ കോയിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം ആ മലയിലൂടെ വെള്ളം ഉറവയുണ്ടാവും, ഉറവയിൽ നിന്ന് വെള്ളം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അവിടെ ആൾക്കാർ കോയിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പള്ളിയുടെ പല പണി നടന്നുകൊണ്ടിരുന്ന ഭാഗങ്ങളുടെ ചിത്രങ്ങളൊക്കെയാണ് ആ കാണുന്നതാണ്. ആദ്യത്തെ പള്ളി, ആദ്യം ബ്രദർ ഉണ്ടാക്കിയ പള്ളി അതാണ്. ഇനി നമ്മൾ മുകളിലേക്ക് ബസലിക്കയിലേക്ക് കയറാൻ പോവാണ്. ഒരു 3 സ്റ്റെയർകേഴ്സോ എസ്കലേറ്ററോ കയറിയാലാണ് നമുക്ക് മുകളിലത്തെ ബസലിക്കയിലെത്താൻ പറ്റുന്നത്. നല്ല ഉയരത്തിലാണ് പള്ളിയുള്ളത്. ബസലിക്കയ്ക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു മ്യൂസിയം നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ മ്യൂസിയത്തിൽ മൊത്തം ഭാഗം ഞാൻ എടുത്തിട്ടില്ല. ഇത് ക്രിബിൽ വെക്കേണ്ട നമ്മുടെ ഈശോയും ഉണ്ണീശോയും മാതാവും ഔസേപ്പിതാവും ഒക്കെയുള്ള പല പല സെറ്റായിരിക്കുന്നത്. നമുക്ക് വാങ്ങാം കേട്ടോ. എൻ്റെ പ്രൈസൊക്കെ അവിടെ എഴുതി. നമ്മൾ ബസലിക്കയിലേക്ക് കയറാൻ പോവുകയാണ്. വീണ്ടും നമ്മൾ എസ്കലേറ്റർ കയറണം ബസലിക്കയിലെത്താൻ വേണ്ടിയിട്ട്. നല്ല ഉയരത്തിലാണ്, എത്ര ഉയരത്തിലാണെന്ന് ഓർത്തു നോക്കി. ബസലിക്കയിലേക്ക് നമ്മൾ കയറുകയാണ്. ബസലിക്കയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 2400 ആൾക്കാർക്ക് ഒരു സമയത്ത് ഇരിക്കാൻ പറ്റിയ ചർച്ചയത്. നമുക്കിവിടെ നിന്നാണ് ഡോം കാണാൻ പറ്റും, ഡോമിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും. കോവിഡ് ആയതുകൊണ്ട് ആർക്കും തന്നെ ഇവിടെ ഇപ്പം ഇരിക്കുന്നു പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വിസിറ്റ് ചെയ്യാം പിന്നെ പോകാം. കാരണം ഇതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസലിക്കയുടെ. അതുകൊണ്ട് ഇവർ ഇപ്പം വിസിറ്റിങ് അനുവദിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഡൊണേഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് വിസിറ്റിങ് അനുവദിക്കുന്നുണ്ട്. എല്ലായിടത്തും തന്നെ കോണ്ടാക്ട്ലെസ് ഡൊണേഷൻസ് വെച്ചിട്ടുണ്ട്, ഹൈടെക് രീതിയിലുള്ള ഡൊണേഷൻസ് വെച്ചിട്ടുണ്ട്. കാർഡ് കൊണ്ട് പേ ചെയ്യാം, അങ്ങനെയൊക്കെ. ഇതാണ് ഡോം. ഡോമിന് 97 മീറ്റർ ഹൈറ്റും 39 മീറ്റർ ഡയമീറ്ററും ആണുള്ളത്. അൾത്താരയൊക്കെ വളരെ സിമ്പിളാണ് അൾത്താരയൊക്കെ, പക്ഷെ ഇതിനൊക്കെ ഒത്തിരി ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ആർക്കിടെക്ചർ, ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഈ നിർമ്മിതി കാണുമ്പോഴത്തേക്കും. ആണ് ഓറട്ടറിയിലെ. ഇതാണ് പൈപ്പ് ഓർഗൺ. ഈ ഓർഗണിലൂടെയാണ് ശബ്ദം നമുക്ക് കുർബാനയുടെ സമയത്തൊക്കെ കേൾക്കാൻ പറ്റുന്നത്.
പിന്നെ കോവിഡിൻ്റെ എല്ലാ പ്രിക്കോഷൻസ് ഇവർ എടുത്തിട്ടുണ്ട്. എല്ലാ നോട്ടീസും എല്ലായിടത്തും വെച്ചിട്ടുണ്ട്, സാനിറ്റൈസർ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ച. ഇതാണ് സെൻറ്റ് ജോസഫ് ഫൊറോട്രിയുടെ ബാൽക്കണി എന്ന് പറയാമല്ലേ, ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ മോൺട്രിയാൽ ഫുൾ കാണാൻ പറ്റും. നല്ല സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ, കുറേ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ, അതും ഈവനിങ്ങിൻ്റെ വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സൂര്യാസ്തമനം കാണാൻ പറ്റും. ആലപ്പുഴക്കാരിയായ എനിക്ക് കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത് മാത്രമായിരുന്നു സൂര്യാസ്തമനം. ഇവിടെ വന്നപ്പോഴത്തേക്കുമാണ് ഒരു സിറ്റിയുടെ ഉള്ളിലേക്ക് സൂര്യൻ ഇറങ്ങി അസ്തമിക്കുന്നത് കാണുന്നത് ആദ്യമായിട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സെൻറ്റ് ലോറൻ ലിവർ കാണാൻ പറ്റുന്നുണ്ട്. എന്ത് ഭംഗിയാണ് ഇവിടെ. പണ്ടിവിടെ ബയോനോക്കുലർ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കോവിഡ് കാരണം അവർ അതൊക്കെ എടുത്ത് മാറ്റി. ഈവനിങ്ങിൻ്റെ ഭംഗി കാണാനാണ് ഏറ്റവും ഭംഗി. ഞാൻ ഈവനിങ്ങിൻ്റെ ഒരു ഈവനിങ് വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു വീഡിയോ തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.